കഴിഞ്ഞ 12 വർഷമായി ഞാൻ ഈ ക്ഷീര കർഷക മേഖലയിലുണ്ട്. ആദ്യം ചെറിയ രീതിയിലാണ് ആരംഭിച്ചത്. 5 പശുക്കളാണ് ഉണ്ടായിരുന്നത്. 5 പശുക്കളുടെ കൃഷി ലാഭകരമാണ് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫാം സെക്ടറിലേക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചതും തൊഴുത്ത് പണിതതും അങ്ങനെ വിപുലീകരിച്ചത്. ഏറ്റവും ശുദ്ധമായ ആരോഗ്യപ്രദമായ പാൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ ഞങ്ങൾ ഫാമിൽ നിന്ന് ATM സ്ഥാപിച്ചുകൊണ്ട് പാൽ വിതരണം ആരംഭിക്കുന്നത്. ATM സ്ഥാപിക്കുന്നതിലൂടെ 4 ഡിഗ്രി സെൽഷ്യസിൽ പാൽ തണുപ്പിച്ച് ശീതീകരിച്ച് 24 മണിക്കൂറും ഗുണഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുക എന്നാണ് ലക്ഷ്യമാക്കുന്നത്. ഈ മെഷീൻ 2 തരത്തിലാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഒന്ന്, കാർഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പാൽ ശേഖരിക്കാൻ കഴിയും. 2, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടും. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ക്യാഷ് ഡിസ്പെൻസിൽ ടച്ച് ചെയ്യുക, ക്യാഷ് സ്കാനറിൽ നിക്ഷേപിക്കുക, സ്റ്റാർട്ട് ഡിസ്പെൻസ് എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുക, പാല് ഡിസ്പെൻസ് ആകും. കാർഡാണെങ്കിൽ കാർഡ് ആദ്യം സ്കാനറിൽ സ്കാൻ ചെയ്യുക. അപ്പോൾ ഇവിടെ കീബോർഡ് വരും. കീബോർഡിൽ 1.5 തുടങ്ങി 2.5 ലിറ്റർ വരെയുള്ള വെയിറ്റിന്റെ ഒരു കോളമുണ്ട്. അല്ലെങ്കിൽ ഓഡ് ഫിഗേഴ്സ് ആണെങ്കിൽ കീബോർഡ് ഉണ്ട്. കീബോർഡിൽ ആവശ്യമായ തുകയാണെങ്കിൽ തുക ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക, ക്യാഷ് എൻ്റർ ചെയ്യുക. അല്ല വെയിറ്റ് ആണെങ്കിൽ എൻ്റർ ML എൻ്റർ ചെയ്യുക. സ്വാഭാവികമായും ഡിസ്പെൻസ് എന്നുള്ള കോളം വരും. ഡിസ്പെൻസിൽ ടച്ച് ചെയ്താൽ പാല് താഴേക്ക് വരും. ഇതിൽ മായം കലർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ബാഹ്യ സ്പർശനം ഏക്കാത്തത് കൊണ്ട് തന്നെ അണുബാധയോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അതുപോലുള്ള മലിനീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന്, ആവശ്യ സമയത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇവർ താമസിക്കുന്നത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ആവശ്യ സമയത്ത് വന്ന് ഫ്രഷായ പാല് ശേഖരിക്കാനുള്ള സൗകര്യം കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി തരാൻ തയ്യാറുള്ള, ഇപ്പൊ ഞങ്ങളുടെ ഫാമിലെ പാല് തീരുന്നതുവരെ അവർ സ്പേസും പവർ സപ്ലൈയും നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും മറ്റ് ഇത്തരം സൗകര്യങ്ങൾ കെട്ടിട സമുച്ചയങ്ങളിൽ ഫ്ലാറ്റുകളിലും ATM മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് ഈ സേവനം അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഭാവിയിലേക്ക് ഞങ്ങൾ ഒരു കർഷക കൂട്ടായ്മകൾ വളർത്തിയെടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരം കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ ഫാമുകൾ ആരംഭിച്ച് ആ ഫാമിലെ പാലുകൾ ഇത്തരത്തിൽ അവരുടെ പ്രദേശത്ത് വിൽപ്പനയിലൂടെ സാമ്പത്തികമായ വരുമാനം ഉറപ്പാക്കുക എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.